Hi friends, ellarkum health blog taste like video swagatham. Njan Jisa George. Weight loss ne videos okke cheyumbo kore per paranja oru karyana avarku chela food kaanumbo avarku control cheyan pattunnilla. Weight loss ne vendi dieting thodangan plan cheyum oru divasam cheyum rendu divasam cheyum pinne angotte control kittunnilla. Ethra kadichalum madiyavunnilla edikkedakku veshukkana ingane ulla kore karyangale kurichu message aichu ṭo. Appo innathe njan innathe video il njan parayunnathu namukku engane over eating namukku engane korakkam adinu vendiyulla tips endokkeyana nammal ingane edikkedakku veshukkunnathinulla kaaranam endokkeyana मानेज अल पल कारण विशिक अब आने नमक कंट्रोल पटू इन कुरे क्यों इन वीडियो या वह अब नमर वीडियो अब आदमी चानल कहें अब सब्सक्रैइब प्लस टू सब्सक्रैइब ഓരോ കാരണമെന്ന് പറയുന്ന പോലെ തന്നെ പലതരത്തിലുള്ള വിശപ്പുകളുണ്ട് ട്ടോ അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം അതിൽ ഒന്നാമത്തേതാണ് ഫിസിക്കൽ ഹംഗർ അതായത് ഇതിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും നമുക്ക് വയറ്റിലൊരു ഭയങ്കര ഒരു വിശപ്പ് വയറ് എരിയാണ് വയറ് ചീത്ത വിളിക്കുകയാണെന്നൊക്കെ നമ്മൾ ചില സമയത്ത് പറയുന്നത് ഭയങ്കരമായിട്ട് വിശക്കുന്ന ഒരു അവസ്ഥ അതായത് നമ്മുടെ ബോഡിയിലുള്ള എനർജി ലെവൽ ഡ്രോപ്പ് ആവുന്നു നമ്മുടെ ഷുഗർ ലെവലൊക്കെ താഴ്ന്നു ആ സമയത്ത് ശരിക്കും നമ്മൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കണം അതായത് ഒറിജിനൽ ഒരു ഹംഗർ വരുന്ന ഒരു അവസ്ഥ അതാണ് ഫിസിക്കൽ ഹംഗർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഹംഗർ നമുക്ക് തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ നല്ലത് ഒരു മോഡറേറ്റ് വിശപ്പ് ആവുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പ് ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഈ വിശപ്പ് ഭയങ്കര അങ്ങ് കൂടിയിട്ട് നമ്മൾ കുറേ ഫുഡ് കഴിക്കും അപ്പോൾ ഓവർ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഓവർ ആയിട്ട് കലോറി ബോഡിയിൽ എത്തിയിട്ട് വെയിറ്റ് ഗെയിൻ കാരണം അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ഒരു മോഡറേറ്റ് ഹംഗർ വരുന്ന സമയത്ത് തന്നെ ഫുഡ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതാണ് ഇമോഷണൽ ഹംഗർ അതായത് നമുക്കിപ്പം ബോറടിക്കോട്ടെ നമുക്ക് ഭയങ്കര ദേഷ്യം വന്നു സങ്കടം വന്നു സ്ട്രെസ് വന്നു അപ്പോൾ എന്ത് രീതിയിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്ത് തന്നെ സംഭവിച്ചാലും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുക ഇതാണ് ഇമോഷണൽ ഹാങ്കർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആണ് എനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ഐസ്ക്രീം ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പീസ് എന്ന് പറഞ്ഞ് തുടങ്ങും പക്ഷേ നമ്മൾ അതൊരു സ്റ്റാർട്ടിംഗ് ആയി പിന്നെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതാണ് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് ഇത്രയും കലോറി ബോഡിയിൽ എത്തിയില്ലോ എന്ന് വെച്ചൊരു കുറ്റബോധം വരുകയും ചെയ്യും അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫിസിക്കൽ ഹാങ്ങർ അല്ല കേട്ടോ ഇത് നമുക്കൊരു നമ്മുടെ ഒരു ഒരു ഇമോഷനെ ഒന്ന് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ബോഡിയുടെ ഒരു അടവ് മാത്രമാണ് ഇത് അതാണ് ഹാബിറ്റ് ഹംഗർ ഇങ്ങനെയുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ലഞ്ച് ഡിന്നർ ഇങ്ങനെയൊക്കെ ഒരു കറക്റ്റ് സമയമുണ്ടാവും ആ സമയത്തിനുള്ളിൽ തന്നെ അവർ ഫുഡ് കഴിച്ചിരിക്കും അതായത് ഫോർ എക്സാമ്പിൾ രാവിലെ 8 o'clock എന്ന് പറയുന്ന സമയമുണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കും ഉച്ചയ്ക്ക് 1 o'clock എന്ന് പറഞ്ഞ മുമ്പ് അവർ ലഞ്ച് കഴിച്ചിരിക്കും ഇങ്ങനെ കറക്റ്റ് സമയം അനുസരിച്ച് ഫുഡ് കഴിക്കുന്നവർ ഇത് ആക്ച്വലി ഒരു നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളവർ ആ ഒരു സമയം അനുസരിച്ച് ആ കൃത്യനിഷ്ഠതയോടെ പോകുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒന്നും അവർ കഴിക്കത്തില്ല പിന്നെ ഈ ഹാബിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ചിലർക്ക് ചില ഹാബിറ്റ്സ് ഉണ്ട് അതായത് ഞാനിപ്പം ഒരു ഫിലിം കാണുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറയ്ക്കാം അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഹാബിറ്റ്സ് അത്ര നല്ലതല്ല പക്ഷെ ഇതുപോലെ ഒരു നല്ലൊരു ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ അത് നല്ലതാണ് അടുത്താണ് സെൻസ് ഹംഗർ അതായത് ഇതില് അവർക്ക് ഏതെങ്കിലും ഒരു ഫുഡിനെ കുറിച്ച് അവരുടെ ഒരു 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 മൂവിയിൽ ഒരു അഡ്വർട്ട് ഒരു ആ ഫുഡ് കണ്ടു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ അഡ്വർട്ടൈസ്മെൻറ്റ് കണ്ടു ഇല്ല അവരിങ്ങനെ ചുമ്മാ ഫുഡൊക്കെ കഴിച്ച് വയറില് ഫുള്ളായിട്ട് ഇരിക്കുമായിരിക്കും പക്ഷേ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നത് കണ്ടു അതായത് അവർ കാണുമ്പോൾ ഒരു ഒരു കൊതി കൊണ്ട് മാത്രം കഴിക്കുക ആക്ച്വലി അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു ക്രേവിങ്സ് ഇങ്ങനെ ഫുഡ് കാണുമ്പോൾ വരിക അതാണ് സെൻസ് ഹംഗർ അടുത്താണ് ഹോർമോണൽ ഹംഗർ അതായത് ഹോർമോണലിൻ്റെ ചേഞ്ചസ് കൊണ്ട് ചില സമയത്ത് ഇപ്പം തൈറോയിഡിൻ്റെയൊക്കെ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉള്ളവർ തൈറോയിഡ് ഹോർമോൺ കൂടുതലാണെങ്കിൽ അവർക്ക് ബോഡിയിൽ പെട്ടെന്ന് മെറ്റബോളിസം നടക്കും അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും വിശപ്പായിരിക്കും അതുപോലെ ഇപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും പീരിയഡ്സിൻ്റെ ഒക്കെ ഒരു സമയത്ത് ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നും ഭയങ്കര വിശപ്പൊക്കെ വരുമല്ലോ അപ്പോൾ ഇതാണ് ഹോർമോണൽ ഹംഗർ അടുത്താണ് ന്യൂട്രീഷണൽ ഹംഗർ ഇത് മെയിൻലി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നവർക്കാണ് ഇട്ട് വരിക അതായത് അവർ ഫുഡ് കഴിച്ചു പ്രോസസ്ഡ് ഫുഡാണ് അതിൽ കൂടുതലായിട്ട് എന്താ ഉള്ളത് കാർബോഹൈഡ്രേറ്റ്സും ഷുഗറാണ് അതിൽ ഫൈബറിൻ്റെയും പ്രോട്ടീൻ്റെ ഒക്കെ അളവ് കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് അത് നമ്മുടെ ബോഡിയിൽ ഷുഗറിൻ്റെ ലെവൽ കൂട്ടി ഒരു എനർജി പെട്ടെന്നാണ് നമ്മുടെ ബോഡിയിൽ ഒരു എനർജിയുടെ ഒരു ഹൈക്ക് ഉണ്ടാവുക
അതുപോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് എനർജി അങ്ങനെ ഡ്രോപ്പ് ആവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് വിശക്കും. അതായത് 1 അവർ അല്ലെ 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങും. ഇതാണ് ന്യൂട്രീഷണൽ ഹങ്കർ. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിൽ ഒന്നാമത്തേതാണ് ലാക്ക് ഓഫ് സ്ലീപ്പ്. ഓക്കെ, ഈ ലാക്ക് ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം കുറവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ലെപ്റ്റിൻ്റെ അളവ് കുറയും, ഗ്രില്ലിൻ്റെ അളവ് കൂടും. ഓക്കെ, നമുക്കിപ്പം ഫുഡ് കഴിച്ച് ഒരു മതി എന്നൊക്കെ പറയുന്ന ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ. പക്ഷെ ഗ്രില്ലിൻ ആണെങ്കിലോ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഗ്രില്ലിൻ. നമ്മൾ ഉറക്കം കുറയ്ക്കും, ഉറക്കം നമുക്ക് ഇല്ലെങ്കിൽ, കുറവാണെങ്കിൽ, ആവശ്യത്തിന് നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ ഗ്രില്ലിൻ്റെ അളവ് ബോഡിയിൽ കൂടുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരും. രണ്ടാമത്താണ് ഹോർമോണൽ പ്രോബ്ലം കൊണ്ടുള്ളത്. ഒന്ന് പീരീഡ്സിൻ്റെ PMS അവർ റിലേറ്റഡ് ആയിട്ടുള്ളത്, പീരീഡ്സിൻ്റെ സമയത്ത് വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ, ഇപ്പം തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടുതലാണെങ്കിൽ മെറ്റബോളിസം കൂടിയിട്ട് നമുക്ക് ഭയങ്കര വിശപ്പ് വരാം. അതുപോലെയാണ് ഡയബറ്റീസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്താണ് നിങ്ങൾ കൂടുതലായിട്ട് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക. അതായത് ഫൈബർ അല്ലെ പ്രോട്ടീൻ്റെ ഒക്കെ അളവ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കൂടി അല്ലെ പ്രോസസ്ഡ് ഫുഡ് അല്ലെ ഷുഗർ റിച്ച് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അതിന് പെട്ടെന്ന് എനർജി റിലീസ് ആവും, പെട്ടെന്ന് ഡ്രോപ്പ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നതിന് കാരണമാവും. ഇനി ഈ വിശപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് നമ്മൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി ഫുഡ് കഴിക്കാതെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് ചില സമയത്ത് നമുക്ക് ഭയങ്കര ദാഹിച്ചാലും അത് ചിലപ്പോൾ നമുക്കിങ്ങനെ വിശക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം കുടിച്ച് നോക്കുക. ഫിസിക്കൽ ഹങ്കർ ആണോ അത് ഏത് തരം ഹങ്കർ ആണ് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഫിസിക്കൽ ഹങ്കർ ആണെങ്കിൽ ഒരു മോഡറേറ്റ് ഇത് വരുമ്പോൾ നിങ്ങൾ പോയി ഫുഡ് കഴിക്കണം കേട്ടോ. പക്ഷെ അല്ല, വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ആദ്യം വെള്ളം കുടിക്കുക, പിന്നെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ഒരു ഫ്രണ്ടിനെ ഒന്ന് ഫോൺ വിളിച്ച്, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവുക, അങ്ങനെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാം, നിങ്ങളെ തന്നെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് നോക്കിയോ. അപ്പൊ ആ ഒരു വിശപ്പ് പോകുന്ന കാണാം. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പ്രോസസ്ഡ് ഫുഡ് പരമാവധി കുറയ്ക്കുക, നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ 2-3 ദിവസം നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നിടം വരെ നിങ്ങൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്, എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത്, എല്ലാം. ഇപ്പൊ ചായ കുടിച്ചാലും കാപ്പി കുടിച്ചാലും ഇടയ്ക്ക് സ്നാക്സ് ആയിക്കോട്ടെ, ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എന്തും നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കുക കേട്ടോ. ഇതിങ്ങനെ കോൺഷ്യസ് ആയിട്ട് അയ്യോ ഞാനിങ്ങനെ നോക്കുക അങ്ങനെ വെച്ച് എഴുതണ്ട. നിങ്ങൾ സാധാരണ പോലെ ഇത്രയും ദിവസം ജീവിച്ച പോലെ തന്നെ സാധാരണ പോലെ നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒന്ന് എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, ഏത് ടൈപ്പ് ഹങ്കർ ആണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഫിസിക്കൽ ഹങ്കർ കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ട് കറക്റ്റ് നിങ്ങൾക്കൊരു കറക്റ്റ് ട്രാക്കിലേക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ഭയങ്കര വലിയ ഹെവി മീൽസ് ഒരു 3 എണ്ണം കഴിക്കുന്നതിന് പകരം 4-5 ആയിട്ടുള്ള ചെറിയ മീൽസ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.